നെയ്ച്ചോറിലേക്ക് നല്ല തവളക്കറിയോ, തവള ഫ്രൈ, നല്ല തവളക്കറി ഗൈസ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പുന്ന, എന്താണ് പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അതെങ്ങാനും വൃത്തിയാണ് കണ്ട സ്വഭാവം കറിയില്ലേ, സ്വഭാവം കറിയോ. ഞാൻ കാര്യം പറയട്ടെ, പത്താള് പത്താളിൽ ഒമ്പതാള് തിന്നു, ഒരാൾ തിന്നൂല എന്ന് പറയുമ്പോ ഒരാൾ സാക്രിഫൈസ് ചെയ്യണം. അപ്പൊ പത്താക്ക് വേണ്ടിട്ട് മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ കുമ്പളിലെ പുണ്യം നീയല്ലേ. അപ്പൊ ഗായ്സ് നീച്ചു പോയിട്ടോ, പാട്ടുപാടി ആരാ അറിയില്ലല്ലേ, എന്റെ പ്രൈസും കുപ്പേസും ഇല്ല കുറങ്ങത്തേനെ പാടിയത്. അപ്പൊ ഗായ്സ് വെള്ളിയാഴ്ച ബ്ലോഗിലേക്ക് സ്വാഗതം. വേറെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ബ്ലോഗിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് മോൾട്ടി കുറെ കാലത്തിന് ശേഷം ഈ വീട്ടിൽ നെയ്ച്ചോറ് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട്, സാധാരണ എപ്പോഴാണ് അന്നമ്മോട്ട് ബിരിയാണി ഉണ്ടാക്കല്, ഇന്നൊരു വെറൈറ്റിക്ക് എന്താണ് എന്താണ് സ്പെഷ്യൽ എന്താണ് മോൾട്ടി പറയൂ. നെയ്ച്ചോറുക്ക് അപ്പൊ ഗായ്സ് ദേനി കുട്ടി സുഖമായി ഉറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓള് ഉറങ്ങിനല്ല ഈ ചോറുന്ന നേരത്ത്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ എന്താ വെച്ചാൽ ഓക്ക് ഒരു മിനിറ്റ് ക്യാമറ കുറച്ച് ക്ലിയർ ആകുമ്പോൾ തോന്നട്ടെ, അപ്പൊ കുറച്ച് ക്ലിയർ കൂടും, പല ക്ലിയർ അല്ലേ ഗായ്സ്. പേരുണ്ടോ കുറച്ച് കമ്മി ഉണ്ടോ മോൾട്ടിയെ? ഇവിടെ നിങ്ങൾ നോക്കുമ്പോ നല്ല വ്യൂ ആണ് അല്ലേ, അല്ലേ. അപ്പോൾ ഇന്നത്തെ മോൾട്ടിയുടെ ഡിഷ് എന്താണെന്ന് നമ്മൾ കാണിക്കാൻ പോണത്. ഓക്കെ ഇങ്ങനത്തെ ബ്ലോഗ് ഭയങ്കര ഇഷ്ടമാണ് അടിത്തരത്തെ ഗായ്സ്. ആ ബാക്ക് ക്യാമറ വെച്ചുമ്പോ കുറച്ച് ക്ലിയർ കൂടുണ്ട്. ഇതിൽ തന്നെ എടുക്കണേ, അന്നെ എടുത്തിട്ട് എന്താ ഇച്ചിരി വയസ്സായില്ലേ, കുട്ടികൾ കളിക്കി, നമ്മളിനി പെഞ്ഞില്ല. നെയ്ച്ചോർ, നെയ്ച്ചോറിലേക്ക് നല്ല തവളക്കറിയോ. വാട്ട് കൈൻഡ് ഓഫ് കറി ദിസ്? തവള ഫ്രൈ, നല്ല തവളക്കറി ഗൈസ്. നല്ല കണങ്ങള്, നല്ല തവളൻ്റെ കറി. പക്ഷെ ഞാൻ പൊതുവെ കോഴി കഴിക്കൂല, ഇറച്ചി കഴിക്കൂല, മീൻ കഴിക്കൂല. മീൻ കഴിക്കും, മീൻ തന്നെ എല്ലാ മീൻ കഴിക്കൂല കേട്ടോ, മത്തി ഒന്നുമില്ല, കുറച്ച് തറവാട്ട് പറഞ്ഞ മീൻ മാത്രമേ കഴിക്കൂ. അതെന്താ സോസ് ഇട്ടാണ് ഇങ്ങനെ തിക്കൻസ് ഇട്ടുന്ന ചാറിന്? അല്ലാതെ ഹറാമാട്ടോ മോട്ടി, അത് വല്ല വളക്ക് നല്ലതല്ല കേട്ടോ അത്. ആ പിന്നെ ഇത് തവളക്കറി കേട്ടോ ഗൈസ്, ഇതാണ് അയലോകത്തെ പീടിയിൽ നിന്ന് വാങ്ങിയ കോഴിക്കറി, ചില്ലി ചിക്കൻ. ജിജോർന്നോ അങ്ങനെ വേണം ഉത്തമമായ ഭാര്യമാര്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഞാൻ അടുത്ത പോയപ്പോ ഞാൻ ചോറ് വെച്ചില്ലെങ്കിലോ, ഞാൻ ആ പാട്ടിന്റെ ആ ബാക്കി മറന്ന്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പുന്ന, എന്താണ് ആയിക്കോട്ടെ,
പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. സ്നേഹത്തിൻ പുഷ്പങ്ങളാക്കുന്നു രണ്ടി. അപ്പൊ ഗൈസ്, ചോറിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇന്നലെ മോൾട്ടിയുടെ ഇപ്പ മോൾട്ടിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ കണ്ട ബ്ലോഗിൽ പറഞ്ഞതുപോലെ മോൾട്ടിയുടെ ഉപ്പാക്ക് കൊണ്ടുവരുന്ന സാധനത്തിന് കൈയും മെയ്യും ഉണ്ടാവില്ല. കാരണം ആകെ ഒരു പെൺമകളാണെന്ന് കരുതി കൂൾബാറിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഏറ്റു വന്ന് എൻ്റെ ഫ്രിഡ്ജിൽ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു വട്ടം ഫ്രിഡ്ജിലേക്ക് പോകാൻ എൻ്റെ മോൾട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ പോകും. മേയ് അല്ലെങ്കിൽ എന്താ ബാക്കി കാണിച്ചാൽ നോക്കും അലങ്കോല കിട്ടിയത് ഫ്രിഡ്ജി. ഗൈസ്, ഇപ്പൊ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ വൃത്തി വളരെ കുറവാണ്. ഞാൻ നോക്കട്ടെ, പിടിച്ചു നോക്കട്ടെ. അതെങ്ങാനും വൃത്തികളാണ് കണ്ട സ്വഭാവം കറിയില്ലേ, സ്വഭാവം കറിയോ? ആ, അപ്പൊ ഗൈസ് ഫ്രിഡ്ജിലേക്ക് പോയി നോക്കാം. ഇതാണ് ഗൈസ് ഇന്റെ ഔട്ട്ഫിറ്റ്. ഇതിന്റെ ചെറിയൊരു മിറർ കൂടെയാണ് ഗൈസ്. ഇവിടെയാണ് ഞങ്ങൾ ചില നേരത്തെ തിരക്ക് ആൾക്കാർ കൂടുമ്പോഴേ എല്ലാവരും ഒരുങ്ങാനും കണ്ട വരല്ലേ. ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ഊട്ടിക്ക് ടൂറായപ്പോ തലേന്ത് കുട്ടികളെ കണ്ടങ്ങള് ഫ്രിഡ്ജില് എന്തൊക്കെ സാധനങ്ങളാണ് ഒക്കെ അവളെ ഡാഡി ഇപ്പൊ ഇന്നലെ വന്നപ്പോ കൊടുന്നാണ്. പേരൊക്കെ ആപ്പിൾ, ഓറഞ്ച്, ആ മീൻ നല്ല മുളക് ഇട്ടു, നല്ല എന്ത് മാന്തള്, നല്ല അവിടെ നല്ല കുപ്പിണ്ടോ പൈനാപ്പിള്. ഒരു പീസ് മാറ്റി വെച്ചു കള്ളത്തി, അത് ഡയറക്ട് എടുത്തച്ചാണല്ലോ. അത് ഡയറക്ട് ഡാഡിക്കില്ല അവിടെ, അത് എന്നെ കൊണ്ടുപോയി ആദ്യം ഇറക്കിക്കാം. ചോറ് ഇങ്ങനെ ഇടാൻ പാടില്ല, മുകളിൽ ചോറ് ഉളപ്പിച്ചുണ്ട്. അത് ഇന്ന് ജിന്നോ ഇനി എന്താ മുകളിൽ എനിക്ക് ഒന്നാമത്. സത്യത്തിൽ ഈ വെറും ചോറും ഈ ചോറും തമ്മിൽ മാറ്റം എന്താ? അതല്ലാതെ വേറെ ദഹനത്തിന്റെ പ്രശ്നമുണ്ടോ? നെയ്ച്ചോറിൽ നിന്ന് ദഹന്റെ നെയ്യ് വയറിനൊക്കെ പ്രശ്നം പറയണേക്കാ? എന്താ നെയ്ച്ചോറ് ആരാണ് പറഞ്ഞത്? ഇതിന് നെയ്യ് വരുന്നത് നിങ്ങള് ജി എന്താ നിങ്ങള് ഓയിലോ? വെറുതെ ഇവിടുത്തെ ഓയിൽ ഇങ്ങനെ തീരുന്നത് അനാവശ്യ ലാസ്റ്റ് കൂടെ നെയ്യ് കഴിഞ്ഞോ? എന്ന് അതുകൊണ്ടാണ് കഴിഞ്ഞല്ലേ. അത് എനിക്ക് ഇനിയിപ്പോ ഇതിലിപ്പം ചിക്കൻ പീസ് ലെസ്സാണെങ്കിലും മാണ്ടില്ല. അത് എനിക്കിപ്പം ഇപ്പത്തിന്റെ മരുന്നിന്റെ ഗൈസ്, ഞാൻ ചെറിയൊരു മരുന്ന് കുടിക്കുന്നുണ്ട്. സോ എനിക്ക് ചിക്കൻ പറ്റില്ല, ബീഫ് പറ്റില്ല, മീൻ പറ്റില്ല. ഞാനിപ്പോ ചെറിയൊരു സന്യാസിയായി മാറിയിരിക്കുന്നു. സന്യാസി, സന്യാസിനി എന്താണ് ഇനിയിപ്പോ രസമില്ലെങ്കിലും ഇനിയിപ്പോ രസം ഈ ചോറിനെ തിന്നുമ്പോള് ഇത് ഞാൻ രസമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിടന്നുണ്ടാവും? ഇനി ശരിക്കും രസമല്ല അപ്പോഴാണ് പറയുന്നത്, രസമല്ല കിടന്നുണ്ടാവും. വീട് കാണുക അറിയാ ആ ചങ്ങായി വിസ്മയതാ ചോറുന്ന സലാഡല്ലോ, പൈനാപ്പിൾ. നിങ്ങൾ കമന്റ് എടുക്കണം ഈ കറി ഞങ്ങളെ വീട്ടിൽ എത്ര ദിവസം ഉണ്ടാവും. ഇത്രയും കറി ഉണ്ട്, ഇത് ഞങ്ങളെ വീട്ടിൽ എത്ര ദിവസം ഉണ്ടാവും നിങ്ങൾ കമന്റ് അടിക്കണം കേട്ടോ. ഗൈസ് കാണൂല്, ഞാൻ മാത്രം തിന്നോണ്ട് എന്തായാലും ഉണ്ടാവും രണ്ടു ദിവസം. രണ്ടു ദിവസം കൂടെ ഇത്രയും കോഴിന്നോ ജി തിന്നും? ഞാൻ പറയട്ടത്, ഇന്ന് രാത്രി കുട്ടികളെ നിന്നും, അപ്പൊ അത് എത്ര പോവും? എത്ര പോവും? ഈ പീസൊക്കെ പോവും, പിന്നെ നാളെയും കൂടി കഴിഞ്ഞു. കുട്ടികളെ പട്ടിണിക്കട,
അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്ക, തമിഴ്നാടൊക്കെ വെറും പച്ചരി ചോറല്ലേ തിന്നുന്ന ആൾക്കാര്. നമ്മക്ക് പച്ചച്ചോറ് മാത്രമല്ല, നമ്മളെ ചോറല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മള് രാത്രി മറ്റേ ഫുഡ് കഴിക്കൂല, മറ്റേ ഫുഡ് പറ്റണോന്നെ മൈക്ക് സുഖമല്ലോ. ഇനി ഞാൻ എന്തിനാ വെറുതെ ആക്കണം കൂട്ടുന്നത്? ഞാൻ കാര്യം പറയട്ടെ, പത്താളിൽ ഒമ്പതാള് തിന്നു, ഒരാൾ തിന്നൂല എന്ന് പറയുമ്പോ ഒരാള് സാക്രിഫൈസ് ചെയ്യണം. അപ്പൊ പത്താക്കും വേണ്ടിട്ട് അല്ലാതെ ഞാൻ നിങ്ങളെ പോലെ ഈ ചപ്പും ചവറ് തിന്നാന്നാണ് നിങ്ങൾ പറയണത്. ചപ്പും ചവറോ? ഗൈസ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ ഇടണം, കാരണം നല്ല ഫുഡ് ആയിരിക്കാം. ഇപ്പത്തെ പച്ചക്കറി ഫുള്ള് മെഷാണ് അറിയോ? ആര് പറഞ്ഞു നല്ല ഓർഗാനിക് ആയിട്ട്? നിങ്ങൾ എവിടുന്ന ഓർഗാനിക് കൊണ്ടിരുന്നേ? കുഞ്ഞിപ്പ തന്നെ ഫുഡൊക്കെ ഓർഗാനിക് ആണ്. പിന്നെ നിങ്ങള് വെള്ളിയാഴ്ച പിന്നെ കിട്ടാത്ത ശ്രവണപ്പ് ജാം ജൂമില് പോയി വെള്ളിയാഴ്ച, അല്ലാതെ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ആൾക്കാർ നടക്കൂലേ. അങ്ങനെ വെള്ളിയാഴ്ച ഇതേ മരുന്നിന് കിട്ടണമായിരുന്നു, നല്ലൊരു സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവും. കുറച്ച് ഓർഗാനിക്കുന്നുണ്ട്, എന്താ പറയാ, അവര് മണ്ടത്തരത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്താ പറയുക, ഉച്ചുറക്കം ഭയങ്കര ഒരു ശീലാക്കി മാറ്റിങ്ങനെയാണ് അത്. അത് എനിക്ക് മാറ്റണം കേട്ടോ, അത്രോ നാളത്തോളം ഇങ്ങോട്ട് എന്നോട് പറയുന്നത്. എന്നോട് അവരുടെ കാര്യങ്ങളെല്ലാം ഉറങ്ങണേ, ഒന്നും ഉറങ്ങണ്ടിട്ട് ശീലാക്കണ്ട. പോയി എന്താ ഉറക്കം വരും, കാരണം ഇന്ന് എന്താ തിന്നു, നെയ്ച്ചോറ നെയ്ച്ചോറോ അല്ലെ ബിരിയാണിയോ മന്തി തിന്നാലൊരു ഒക്കം ഞാൻ ചോറുന്നതിന്റെ ഒപ്പം ഇത് മൊത്തം കഴിക്കട്ടോ, അതായത് ഈ പ്ലേറ്റ് തീർക്കും. ഇനി രാത്രി ഇതേ മാതിരി ചപ്പറി ഉണ്ടാക്കി തരണം. ഇതെന്നാ പറഞ്ഞത്, മാപ്പിള ചത്താലും കഞ്ഞിടക്ക് വന്ന കാര്യ രാത്രി കഞ്ഞി നിങ്ങളെ നേരത്തെ പറഞ്ഞത് മാറ്റി പറയണേ. എല്ലാവർക്കും കഞ്ഞിട്ട് നെയ്ച്ചോറുണ്ടാവോ? നെയ്ച്ചോറുണ്ടെങ്കിൽ കുട്ടിയെ കൊടുക്ക. മൂടിനപ്പ ഇനി അങ്ങോട്ട് എട്ടാമത്തെ ദിവസം യാത്ര പറയും. ഇന്ന് 22-ാം തീയതി ഞങ്ങൾ വീഡിയോ എടുക്കണേ. മൂടിയാ ബസ് ടൂറായി പോയതാ, ബസ് ഒന്ന് ബ്രേക്ക് പൊട്ടില്ല, അവിടെ പോയി കുട്ടിയായി. അടുത്ത വീഡിയോ കാണാൻ, അടുത്ത വീഡിയോ ആരോട് അതിന്റെ പറയാൻ വേണ്ടി ക്യാമറ വെച്ചാണ്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.